ഈയൊരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് അര ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കാൽ കപ്പ് പഞ്ചസാരയും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച പാല് തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം നേരത്തെ തന്നെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച ചവ്വരിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചവ്വരി കുക്ക് ചെയ്ത വെള്ളം ചൂടോടുകൂടി തന്നെ ഊറ്റിക്കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി സ്റ്റാർച്ച് മാറ്റിയിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്. ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സും നട്ട്സും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓറഞ്ച് ചേർക്കരുത്, പാല് പിരിഞ്ഞു പോകും. ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.